ചുരുങ്ങിയ പക്ഷം ഡോക്ടർ എം കെ മുനീറിനെങ്കിലും അത് ബോധ്യമായിരിക്കുന്നു. കോൺഗ്രസിൻ്റെ മതേതരത്വ നിലപാട് ഒരുമാതിരി രണ്ടു വള്ളത്തിൽ കാലു വെച്ചതുപോലെയാണ് എന്ന്. ദക്ഷിണേന്ത്യയിലും ഉത്തരേന്ത്യയിലും മതേതരത്വവുമായി ബന്ധപ്പെട്ട് രണ്ട് സമീപനങ്ങളാണ് കോൺഗ്രസ് എടുത്തിരിക്കുന്നത് എന്ന്, കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് എം കെ മുനീർ പരസ്യമായി തന്നെ പറഞ്ഞിരിക്കുന്നു. ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കുന്നത് ദക്ഷിണേന്ത്യയിലും ഉത്തരേന്ത്യയിലും കോൺഗ്രസ് മതന്യൂനപക്ഷങ്ങളോടുള്ള സമീപനത്തിൽ രണ്ടുതരം രീതികളാണ് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. ദക്ഷിണേന്ത്യയിൽ ന്യൂനപക്ഷങ്ങളോട് അടുത്ത് നിൽക്കാൻ ശ്രമിക്കുന്നു, ഞങ്ങൾ മതേതരത്വത്തിൻ്റെ അപ്പോസ്തലന്മാരാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടത്തുന്നു. ഉത്തരേന്ത്യയിൽ ബി ജെ പിയുടെ തീവ്ര ഹിന്ദുത്വത്തിൻ്റെ ചുവട് പിടിച്ച് എന്തോ ഒരുതരം ഹിന്ദുത്വത്തിൻ്റെ പ്രീണിപ്പിക്കലുകാരായി കോൺഗ്രസ് അങ്ങനെ പോകുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് മധ്യപ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് രാമനവമിയും ഹനുമാൻ ജയന്തിയും ആഘോഷിക്കണമെന്നുള്ള സർക്കുലർ ഇറക്കേണ്ടി വരുന്നത്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ അമ്പലങ്ങളായ അമ്പലങ്ങൾ തോറും കയറി ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നത് ഒക്കെ അവരുടെ വ്യക്തിപരമായ അല്ലെങ്കിൽ മാനസികമായ സന്തോഷത്തിന് വേണ്ടി അവരുടെ ദൈവത്തെ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യാത്രകളുടെ ഭാഗമായിട്ട് സംഭവിക്കുന്നതല്ല, രാഷ്ട്രീയമായ ബോധ്യപ്പെടുത്തൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി നടക്കുന്നതാണ്. അപ്പോൾ അവിടെ അങ്ങനെ ന്യൂനപക്ഷങ്ങൾ നിരന്തരമായി വേട്ടയാടപ്പെടുമ്പോഴും കോൺഗ്രസിനെ കാണാനില്ല. ഇപ്പോൾ ജഹാംഗീർപുരിയിൽ കോൺഗ്രസിനെ കണ്ടോ? എവിടെയാണ് കോൺഗ്രസിനെ കണ്ടത്? കൊടിക്കുന്നു സുരേഷൻ കണ്ടയാണ് അവിടെ ആകെ സന്ദർശിച്ച കോൺഗ്രസിലെ ഒരു തലമുതിർന്ന നേതാവ്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ഉള്ള ഒരിടത്ത് കപിൽ സിബൽ ആർക്കോ വേണ്ടി കോടതിയിൽ ഹാജരായത് ഞങ്ങളുടെ നേതാവ് ഇതാ ഹാജരായിരിക്കുന്നേ എന്ന് ആവേശപൂർവ്വം പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ, അതൊക്കെ കൊണ്ടാണ് എം കെ മുനീറിനത് പറയേണ്ടി വരുന്നത്. അവിടെയും ഇവിടെയും സമീപനങ്ങൾ രണ്ടാണ് എന്നുള്ളത്. ദക്ഷിണേന്ത്യയിലേക്ക് വരുമ്പോൾ ഇപ്പോഴും ആ മതേതരത്വ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിന് പ്രസക്തിയുണ്ട് എന്നുള്ള തിരിച്ചറിവ് കൊണ്ട് കോൺഗ്രസ് ഞങ്ങൾ ഭയങ്കര മതേതരവാദികളാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. മറുവശത്ത് ബി ജെ പി മുന്നോട്ട് വെച്ച തീവ്ര ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമായി ഇങ്ങനെ തീറ്റ കാണിക്ക ആടിനെ പോലെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യരെ അവിടെ നിന്ന് അടർത്തിയെടുത്ത് മതേതരത്വത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ ശരിയായ വഴികളിലേക്ക് കൊണ്ടുവരേണ്ട ഒരു പ്രസ്ഥാനം, എന്നാൽ പിന്നെ നിങ്ങൾ അവർ കാണിക്കുന്ന പച്ചപ്ലാവിലയുടെ കൂടെ പോവുകയല്ലേ, ഞങ്ങളും അതിൻ്റെ കൂടെ ചെറിയ തീറ്റയുമായി നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊള്ളാം എന്നുള്ള മനോഭാവമാണ് സ്വീകരിക്കുന്നത്. അതിനെതിരായിട്ടുള്ള കൃത്യമായ നിലപാട് പറച്ചിലാണ് ഡോക്ടർ എം കെ മുനീറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ലീഗ് അത് തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ലീഗിൻ്റെ കെട്ടുപാടുകൾ, കേരളത്തിലെ നിലനിൽപ്പ്, അതൊക്കെ കൊണ്ട് സ്വാഭാവികമായി അവർക്ക് പരസ്യമായ അത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല. എങ്കിലും ലീഗിൽ നിന്ന് ഉയരുന്ന മുനീറിനെ പോലുള്ള ഈ ചെറിയ ശബ്ദങ്ങളും തിരുത്തലുകൾക്ക് കോൺഗ്രസ്സിന് പ്രാപ്തമാകുന്ന തരത്തിലുള്ളതായി മാറണം, മാറേണ്ടതുണ്ട്.